ഈ കൊറോണ കാലത്ത് രണ്ട് സിനിമ ഒരേ മാസം റിലീസ് ചെയ്യാൻ ധൈര്യമുള്ള ഒരു മലയാളം നടനുണ്ടോ? തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. വൺ എന്ന സിനിമയോടൊപ്പം തന്നെ ദ പ്രീസ്റ്റും തിയേറ്ററിലുണ്ടാവും. വൺ ഇന്ന് തിയേറ്ററിലെത്തുമ്പോൾ ദ പ്രീസ്റ്റ് മൂന്നാമത്തെ ആഴ്ച തുടങ്ങും. മൂന്നാമത്തെ ആഴ്ച ദ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് 105-ൽ കൂടുതൽ തിയേറ്ററുണ്ട് കേരളത്തിൽ. വൻ വിജയമായി മുന്നോട്ട് പോവുകയാണ് ദ പ്രീസ്റ്റ്. വണ്ണിനോടൊപ്പം ദ പ്രീസ്റ്റും ഇനിയുള്ള ദിവസങ്ങളിൽ തിയേറ്ററിൽ കാണാൻ സാധിക്കും. ഒരു സ്ക്രീനിൽ വൺ ആണെങ്കിൽ മറ്റൊരു സ്ക്രീനിൽ ദ പ്രീസ്റ്റ് ആയിരിക്കും. ദ പ്രീസ്റ്റ് ഇപ്പോൾ തന്നെ ബ്ലോക്ക് ബസ്റ്ററാണ്. ഒ ടി ടിയിൽ നിന്ന് കോടികളുടെ ഓഫർ ഈ രണ്ട് സിനിമയ്ക്കും ലഭിച്ചിരുന്നു. എന്നാൽ ഒ ടി ടിക്ക് വിടാതെ മമ്മൂക്ക തിയേറ്റർ റിലീസ് ചെയ്യുകയായിരുന്നു. എന്ത് സംഭവിച്ചാലും പ്രൊഡ്യൂസറുടെ കൂടെ ഞാനുണ്ടെന്നുള്ള മമ്മൂക്കയുടെ കോൺഫിഡൻസ്, മമ്മൂട്ടി എന്ന പുലി കൂടിയുള്ളത് കൊണ്ടാണ് ദ പ്രീസ്റ്റ് തിയേറ്റർ റിലീസ് ചെയ്തെന്നുള്ളത് ആൻഡോ ജോസഫ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഓട്ടോ ഡ്രൈവർ മുതൽ പോസ്റ്റർ ഒട്ടിക്കുന്നവർ അങ്ങനെ നീണ്ടു നിൽക്കും ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ വരുമാനം ലഭിക്കുന്നവരുടെ ലിസ്റ്റ്. അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടി വൺ എന്ന സിനിമയും തിയേറ്ററിലെത്തിക്കുകയാണ് മമ്മൂക്ക. ദ പ്രീസ്റ്റ് സിനിമ തിയേറ്ററിൽ വിജയിച്ചപ്പോൾ തിയേറ്റർ ഉടമകളൊക്കെ ഹാപ്പിയാണ്. അതുകൂടാതെ ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തർക്കും മോട്ടിവേറ്റും കൂടിയായിരുന്നു ദ പ്രീസ്റ്റ്. കാരണം പലരും തന്നെ ഈ ഫീൽഡ് മൊത്തം നശിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു. കാരണം ഈ മേഖലയിൽ ആർക്കും തന്നെ വരുമാനമില്ലാത്ത ആ ഒരു അവസ്ഥ. അപ്പോഴായിരുന്നു ദ പ്രീസ്റ്റ് തിയേറ്ററിലെത്തിയത്. ദ പ്രീസ്റ്റിന് മുന്നേ മലയാളത്തിലെത്തിയ ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. പോസിറ്റീവ് റിവ്യൂ ലഭിച്ചിട്ടും പോലും ആ സിനിമകൾ വിജയിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ദ പ്രീസ്റ്റ് തിയേറ്ററിലെത്തുന്നത്. ദ പ്രീസ്റ്റിന് ഫുൾ പോസിറ്റീവ് റിവ്യൂ ഒന്നുമല്ലായിരുന്നു, ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. ആവറേജ് സിനിമയാണെന്നുള്ള അഭിപ്രായം പോലും ഉണ്ടായിരുന്നു. എന്നാലും ദ പ്രീസ്റ്റ് സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു. പലയിടത്തും എക്സ്ട്രാ ഷോസും ഹൗസ്ഫുള്ളും അങ്ങനെ പലയിടത്തും റെക്കോർഡ് വിജയമായിരുന്നു. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലും അങ്ങനെ ഈ മേഖലയിലുള്ള എല്ലാ ബിസിനസ് സ്ഥാപനവും വൻ വിജയമായി മാറി. നല്ല വരുമാനവും ലഭിച്ചു. അതിനൊക്കെ കാരണം മെഗാസ്റ്റാർ മമ്മൂക്കയാണെന്ന് അവർ പറയുകയും ചെയ്തു. ദ പ്രീസ്റ്റിൻ്റെ വിജയത്തിന് കാരണം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മമ്മൂക്ക എന്ന സ്റ്റാർഡം തന്നെയാണ്, മമ്മൂട്ടി എന്ന ബ്രാൻഡ്. അല്ലാതെ മറ്റൊരു കാരണവും ഇല്ല ദ പ്രീസ്റ്റ് വിജയിക്കാൻ. കാരണം സിനിമ ആവറേജ് ആണെന്ന് പൊതു അഭിപ്രായമാണ്. അതുകൂടാതെ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന സിനിമയാണ്. വലിയ ഹൈപ്പോ മില്യൺ കണക്കിന് ട്രെയിലറോ ടീസറോ വ്യൂസോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. വലിയ പ്രൊമോഷൻ പ്രൊഡ്യൂസറും നൽകിയിട്ടുമില്ല. പ്രൊഡ്യൂസർ വലിയ പ്രൊമോഷൻ നൽകേണ്ട കാര്യമില്ല. മമ്മൂക്ക സിനിമയാണ്, തീർച്ചയായും അത് വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് പ്രൊഡ്യൂസറിനുണ്ടായിരുന്നു. എന്തായാലും പ്രൊഡ്യൂസർ ഹാപ്പിയാണ്, കോടികളാണ് സിനിമ കളക്ട് ചെയ്ത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ തിയേറ്ററുകളിലും കൊറോണ കാലത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററാണ് ദ പ്രീസ്റ്റ്. മലയാളി സിനിമാ പ്രേമികൾക്ക് അഭിമാനിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. നന്ദി.